ഇത് ആപ്പിൾ മൊട്ട് മൊട്ട് വിരിഞ്ഞ് വരുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജിബിൻ. അപ്പം ഇന്ന് ഞാൻ ഒരു ഈവനിങ് വാക്കിന് ഇറങ്ങിയേക്കുവാണ്. വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോൾ കുറച്ച് വില്ലേജ് ഏരിയയിൽ കൂടെയാണ് ഞാൻ ഇന്നൊരു ഈവനിങ് വാക്കിന് പോണത്. അപ്പോൾ ഇവിടുത്തെ ഒരുപാട് മനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ബസ്സിൽ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ കൃഷി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ബസ്സിലിരുന്ന് കണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും അതിലെല്ലാം ഒരു വാക്ക് പോവുകയാണ്. നടന്നു പോയി ഇന്ന് ഇവിടുത്തെ കാഴ്ചകളെല്ലാം നിങ്ങളെ ലൈവായിട്ട് ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ തുടങ്ങിയേക്കാം. വൈകുന്നേരം ഒരു 5 മണി ആയിട്ടുണ്ട്. ഇന്നെന്തായാലും നല്ല ക്ലൈമറ്റാണ്, നല്ല വെയിലാണ്. വഴിച്ചടിയിൽ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയപ്പോൾ ഇതെന്തോ ഒരു ഫാം ഹൗസാണെന്ന് തോന്നുന്നു. ഇവിടെ കുറേ ആപ്പിളൊക്കെ പൂത്ത് നിൽപ്പുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആ ഫാം ഹൗസിൻ്റെ ഉള്ളിൽ ഒരു കുതിര പുല്ല് നിന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. ഇവിടെ ഒരു കൃഷിസ്ഥലം കൃഷി ചെയ്യാൻ വേണ്ടി ഉഴുന്ന് മറിച്ച് റെഡി ആക്കി ഇട്ടിട്ടുണ്ട്. ഇത് വേറൊരു കൃഷിസ്ഥലമാണ്. ഇവിടെ എന്തോ നട്ട് മുളച്ചു തുടങ്ങിയിട്ടുണ്ട്. കണ്ട, ഇതിങ്ങനെ കണ്ടെത്താ ദൂരത്ത് ഇങ്ങനെ നീണ്ടു കിടക്കുക. അങ്ങുണ്ട് ഈ കൃഷി സ്ഥലങ്ങളുടെ ഒക്കെ അങ്ങറ്റത്ത് കുറച്ച് വീടുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. തടി കൊണ്ടുള്ള വീടൊക്കെയാണ്. എന്തായാലും ഒരു ഇടവഴി കാണുന്നുണ്ട്. ഞാനതിലൊന്ന് പോയി നോക്കാം, പറ്റുമെങ്കിൽ കാണിച്ചു തരാം. ഭയങ്കര രസമുണ്ട് ഇതൊക്കെ കാണാനും ഇതിലൊക്കെ നടക്കാനായിട്ട്. നല്ല നല്ല വെയിലുണ്ട്. എന്നാൽ സമ്മറിലോട്ട് കടന്നിട്ടില്ല. സ്പ്രിങ്ങിൻ്റെ ഒരു എൻഡ് സീസൺ ആയതുകൊണ്ട് ചെറിയ തണുപ്പുണ്ട്. നല്ല ക്ലൈമറ്റ്, ചെറിയ കാറ്റ് വീശുന്നുണ്ട്. അടിപൊളിയാണ് വ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ. ഇതാണ് ഇവിടുത്തെ വില്ലേജ് ബ്യൂട്ടി. വെയിൽ കണ്ണിലോട്ട് അടിച്ചിട്ട് എനിക്ക് കണ്ണുപോലും കാണാൻ പറ്റില്ല. എന്ത് രസമല്ലേ കൃഷിയൊക്കെ ചെയ്തിട്ട്. ഇവിടെയൊക്കെ എന്തോ നടാനായിട്ട് അവരെല്ലാം റെഡിയാക്കി വെച്ചേക്കണതാ. അവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ കയറി നടക്കുന്ന അവർക്ക് ഇഷ്ടപ്പെടുമെന്നറിയില്ല, എന്നാലും ഞാനിങ്ങനെ ആകാംക്ഷകൊണ്ട് ഇതൊക്കെ കാണാനായിട്ട് ഇങ്ങോട്ട് കയറി. എന്തായാലും ഇവിടെ വരെയൊക്കെ ഒന്നല്ലേ, ആ വീടുകളൊക്കെ ഒന്ന് അടുത്ത് പോയി കാണാം. എന്താ കൃഷി ചെയ്തേക്കണേന്ന് അറിയില്ല, മിക്കവാറും ഗോതമ്പായിരിക്കും. വളർന്നു വരുമ്പോൾ അറിയാം. അപ്പം ഞാൻ അതിൻ്റെ അടുത്തെത്തി. ഞാൻ ഒരുപാട് അടുത്തേക്ക് പോകണില്ല. ഈ കൃഷി സ്ഥലത്തിനോട് ചേർന്നുള്ള ആ വീടോ ഔട്ട് ഹൗസോ അങ്ങനെ എന്തോ ആണ്, ഫുള്ള് മരം കൊണ്ടാണ്. അതിൻ്റെ അവിടെയൊക്കെ കുറേ വിറകൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട്. തണുപ്പ് കാലത്ത് ചിലപ്പോൾ കത്തിക്കാനാണോ ഒക്കെ ആയിരിക്കും. ഫുള്ള് വീടുകൾ ഇങ്ങനെ മരം കൊണ്ടുള്ള ഷെഡടിച്ച പോലത്തെ വീടുകൾ, ഇപ്പോൾ താൽക്കാലിക ഷെഡൊക്കെ ആയിരിക്കും. കോഴിയൊക്കെ നടപ്പുണ്ട്. അപ്പോൾ എന്തായാലും ആൾ താമസമൊക്കെ കാണും. അപ്പോൾ ആരെങ്കിലുമൊക്കെ വരുന്നതിൻ്റെ മുമ്പ് ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഞാനീ വീഡിയോയിൽ കുറച്ച് സ്ഥലങ്ങൾ, കുറച്ച് കൃഷി സ്ഥലങ്ങളൊക്കെ കാണിക്കണമെങ്കിലും ഞാനിങ്ങനെ നടപ്പ് തുടങ്ങിയിട്ട് ഒരു 3-4 കിലോമീറ്റർ കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഈ പച്ചപ്പും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നടപ്പ് നിർത്താൻ തോന്നാനുള്ള, അതുകൊണ്ട് ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യൂറോപ്പിലെ ഗ്രാമങ്ങളിലെ കൃഷി സ്ഥലങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ ഫ്ലാറ്റായിട്ടുള്ള ലാൻഡായിരിക്കും. അതിങ്ങനെ കണ്ണെത്താ ദൂരത്ത് ഇങ്ങനെ കിടക്കും. വിൻ്റർ സമയത്തൊക്കെ ഇത് ഫുള്ള് മഞ്ഞ് മൂടി ഇങ്ങനെ ഫുള്ള് വൈറ്റ് കളറിൽ കിടന്നതാണ്. ഇപ്പോൾ നല്ല പച്ചപ്പായി എല്ലായിടത്തും. ഇതാണ് ആപ്പിൾ പൂത്ത് കിടക്കണേ. ഈ സ്പ്രിങ്ങിൽ എവിടെ തിരിഞ്ഞു നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും ഈ ആപ്പിൾ പൂത്ത് കിടക്കണേ. നല്ല വെളുത്ത നിറത്തിലുള്ള വളരെ ഭംഗിയുള്ള പൂവാണ് ഇതിൻ്റെ. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനിത് കാണിച്ചിരുന്നു. ഈ ഗ്രാമങ്ങളിലുള്ള ഒട്ടുമിക്ക വീടുകളിലും കാണും ഒരാപ്പിൾ മരമെങ്കിലും.
ഈ ആപ്പിൾ പൂക്കളിലെല്ലാം നിറയെ തേനീച്ച തേൻ കുടിക്കാനിരിപ്പുണ്ട്. ഇതൊരു വീടിന്റെ കോമ്പൗണ്ടിൽ നിൽക്കുന്ന ആപ്പിൾ മരങ്ങളാണ്. കുറേ മരങ്ങളുണ്ട്, എല്ലാം നിറയെ പൂക്ക് കിടക്കുകയാണ്. ആപ്പിൾ തിന്നണമെന്നുള്ളവർ ഇങ്ങോട്ട് പോന്നാൽ മതി. ഇപ്പം ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടിപ്പിക്കൽ ഗ്രാമത്തിൻ്റെ ഇടവഴികളിലൂടെയാണ്. ഇവിടെ സാധാരണക്കാരായ കൃഷിക്കാരുടെ ഒരുപാട് വീടുകളൊക്കെ കാണാം. അപ്പം ഇവർക്കൊക്കെ ഒരുപാട് ഹെക്ടേഴ്സ് ലാൻഡൊക്കെ ഉണ്ടോ? നടന്ന് നടന്ന് വഴി തെറ്റിയൊന്ന് ചെറിയൊരു ഡൗട്ട് ഇല്ലാതില്ല. ഒരു വീടിൻ്റെ ഉള്ളിൽ കോമ്പൗണ്ട് നിറയെ കോഴികളൊക്കെയാണ്. രണ്ട മരം കൊണ്ടുള്ള വീട്. ഇവിടെ എനിക്ക് വേറൊരു കാഴ്ച കാണാൻ പറ്റിയത് കണ്ടോ, മരമൊക്കെ വെട്ടി ഇങ്ങനെ മുറുക്കി വെച്ചിട്ടുണ്ട്. ഇത് മിക്കവാറും തണുപ്പ് കാലത്ത് അവർക്ക് കത്തിക്കാനായിരിക്കും ചൂടിന് വേണ്ടിയിട്ട്. ഇതുപോലത്തെ ഒരു ടിപ്പിക്കലായിട്ടുള്ള വില്ലേജിൽ വന്ന് കുറച്ച് സ്ഥലമൊക്കെ മേടിച്ച് കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കണമെന്ന് ആലോചിച്ച് നോക്കിയേ, എന്നാ ഒരു വൈബായിരിക്കുമല്ലേ. എന്ത് രസം ഇവിടെയൊക്കെ കാണാനായിട്ട്. കണ്ണത്താ ദൂരത്ത് പച്ച പിടിച്ച് ഇങ്ങനെ കിടക്കുക കൃഷി സ്ഥലം. ഇനിയിപ്പോൾ ഇതൊക്കെ മുളച്ച് വിളഞ്ഞ് കതിരായി കഴിയുമ്പോൾ നമുക്ക് അന്നേരം ഇതിനെല്ലാം ഒരു വേറൊരു ഭംഗിയായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് വേറൊരു വീഡിയോ ചെയ്ത് ഇതെല്ലാം കാണിച്ചു തരാം ഞാൻ. വളരെ ടിപ്പിക്കലായിട്ടുള്ള കുറേ വീടുകളൊക്കെ കാണാം ഇവിടെ. നമ്മൾ സിറ്റി ലൈഫ് മാത്രം എൻജോയ് ചെയ്താൽ പോരല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഗ്രാമങ്ങളിലൊക്കെ പോയി ഇവിടുത്തെ ഈ ഭംഗിയും ഇവിടുത്തെ ആൾക്കാരുടെ ജീവിതവും അതൊക്കെ ഒന്ന് കാണുന്ന വേറൊരു ഫീൽ തന്നെയാണ്. ഇവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട്. ഇതെന്തോ പഴയ ഇടിഞ്ഞു തകർന്ന ഒരു വീടാന്ന് തോന്നുന്നു. എന്തായാലും നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ളതൊന്നും കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം. മരം കൊണ്ടാണ്, മേച്ചിലും മൊത്തം വൈക്കോലാന്ന് തോന്നുന്നു. മേളിലെന്തോ ചിമ്മിനി പോലെ കാണുന്നുണ്ട്. ഒരുപാട് പഴക്കം ഉണ്ടാവും, മൊത്തം നശിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാനിങ്ങനെ നടന്ന് നടന്ന് ഒരു അന്തവും കുന്തുമില്ലാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരുന്ന വഴിയിൽ ഇവിടെ കുറച്ച് ചതുപ്പിൽ കുറേ മരങ്ങളൊക്കെ നിൽപ്പുണ്ട്. അതിൻ്റെ ഇടയിൽ കുറേ പുല്ലുകളൊക്കെ നിൽപ്പുണ്ട്. കാണാൻ എന്തോ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഞാനങ്ങനെ നടന്ന് നീങ്ങി നീങ്ങി പുൽമേടുകളും കൃഷിത്തോപ്പുകളും എല്ലാം ഇങ്ങനെ നടന്ന് കണ്ട് കണ്ട് ലാസ്റ്റ് ഇപ്പം ഞാനൊരു ആപ്പിൾ പാടത്തെത്തിയേക്കുവാണ്. ഇവിടെ കുറേ ഒരു പാടം നിറയെ ആപ്പിൾ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി അത് കാണിച്ചു തരാം ഞാൻ. ഇതൊരു വലിയ കൃഷി സ്ഥലമാണ്. ഇവിടെ വേറെ ഒരുപാട് കൃഷികൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങറ്റത്ത് കുറേ വീടുകളൊക്കെ കാണാൻ സാധിക്കും. ഇതാണ് ആപ്പിൾ തോട്ടം. ഇത് മൊത്തം വെട്ടി ഇങ്ങനെ കുറ്റിയാക്കി ഇറത്തേക്കണ ആപ്പിളാണ്. ഇല തളുക്കണേ ഉള്ളൂ, അപ്പോഴത്തേക്ക് ആപ്പിൾ മരം ഫുള്ള് പൂത്തിട്ടുണ്ട്. ഇവിടെ ഈ സ്പ്രിങ്ങിൽ ഈ മരങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഇല വരുന്നതിൻ്റെ മുന്നേ തന്നെ ഈ മരങ്ങളെല്ലാം പെട്ടെന്ന് പൂക്കും. ആപ്പിൾ നനയ്ക്കാനുള്ള സ്പ്രിങ്ക്ലറൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ ആപ്പിളൊക്കെ ഉണ്ടായി ഒന്ന് പഴുത്ത് കഴിയുമ്പോഴാണ് ഇവിടെ ഒന്ന് രണ്ട് ഫ്രഷ് ആപ്പിളൊക്കെ പറിച്ച് തിന്നാനായിട്ട്. ഇത് ആപ്പിള് മൊട്ട് വിരിഞ്ഞ് വരുന്നതാണ്.
പോളണ്ട് ആപ്പിൾ സുലഭമായിട്ട് ഉണ്ടാകുന്ന കൺട്രി ആയതുകൊണ്ട് തന്നെ ഇവിടെ ആപ്പിളൊക്കെ നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെ ചീപ്പാണ്. ചില സമയത്ത് കിലോ 30 രൂപ 40 രൂപയ്ക്കൊക്കെ നമുക്ക് ആപ്പിൾ കിട്ടും, നല്ല അടിപൊളി ആപ്പിൾ. അതുകൊണ്ട് ഇവിടെ വന്നേ പിന്നെ ഡെയിലി ആൻ ആപ്പിൾ എ ഡേ എന്നാണ്. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ മതിയാക്കുവാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഒക്കെ കാണണം. അപ്പോൾ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കേ.